പത്തനംതിട്ടയിൽ നിന്ന് പത്തനംതിട്ട തിരുവല്ലയിൽ നിന്ന് കാണാതായ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. തിരുവല്ല നഗരത്തിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂളിൽ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പാർവതിയെയാണ് ഇന്നലെ മുതൽ കാണാതായത്. ഇന്നലെ രാവിലെ 11:30 പരീക്ഷ കഴിഞ്ഞ പെൺകുട്ടി സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നീട് എവിടേക്ക് പോയി എന്നുള്ളത് വ്യക്തമല്ല. ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി തിരുവല്ല പോലീസ് ഇപ്പോഴും തിരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ്. നമ്മളോട് ഈ വാർത്ത ഇന്നലെ തന്നെ പുറത്തെത്തിച്ച രാഹുൽ ഇരുമ്പുകുഴി തിരുവല്ലയിൽ നിന്ന് ചേരുകയാണ്. രാഹുൽ, വളരെ വിഷമകരമായ ഒരു സാഹചര്യം തന്നെയാണ്. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മാർലിവ, തിരുവല്ല നഗരത്തിൽ പ്രവർത്തിക്കുന്ന മർത്തോമ റെസിഡൻഷ്യൽ സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പാർവതിയെയാണ് ഇന്നലെ രാവിലെ മുതൽ കാണാതായത്. പാർവതി ഇന്നലെ രാവിലെ സ്കൂളിലേക്ക് എത്തിയിരുന്നു. 11:30 പരീക്ഷ കഴിഞ്ഞ ഈ കുട്ടി പുറത്തേക്ക് ഇറങ്ങി വന്നതാണ്. ഈ പുറത്തേക്ക് ഇറങ്ങി വരുന്നതിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ ഒരു ബാങ്കിന്റെ CCTVയിൽ ലഭിച്ചിട്ടുമുണ്ട്. എന്നാൽ അതിനുശേഷം പിന്നീട് പരീക്ഷ കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയുള്ള ട്യൂഷൻ സെന്ററിലേക്ക് ട്യൂഷന് വേണ്ടി പോകാറാണ് പതിവ്. ഏതാണ്ട് 12:30 ട്യൂഷൻ അവസാനിക്കുന്നത്. അങ്ങനെ 12:30 ശേഷം ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി മാതാവ് ട്യൂഷൻ സെന്ററിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ ഏറെ നേരം ട്യൂഷൻ സെന്ററിന്റെ വാതിക്കൽ കാത്തുനിന്നെങ്കിലും ഈ മകൾ ഇറങ്ങി വന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ട്യൂഷൻ സെന്ററിൽ ഉള്ളിലേക്ക് കയറി പരിശോധിക്കുന്നത്. അപ്പോഴാണ് ഈ കുട്ടി ഇന്ന് ട്യൂഷൻ എത്തിയില്ല എന്നുള്ളത് മാതാവ് തിരിച്ചറിയുന്നത്. പിന്നീട് സ്കൂളിൽ അന്വേഷിച്ചപ്പോൾ സ്കൂളിലെത്തിയിരുന്നു, പരീക്ഷയിൽ പങ്കെടുത്തിരുന്നുവെന്ന് മനസ്സിലാക്കുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സമീപത്തെ ഒരു CCTVയിൽ നിന്ന് ഈ കുട്ടി പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത് വരെയുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതോടെ ഈ കുടുംബം തിരുവല്ല പോലീസിൽ ഇത് സംബന്ധിച്ച പരാതി നൽകുകയായിരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ഇത് സംബന്ധിച്ച് പരാതി നൽകിയതാണ്. ഉച്ച മുതൽ തന്നെ ഈ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി തിരുവല്ല പോലീസ് ഊർജിതമായി തന്നെ അന്വേഷണം തുടരുകയാണ്. ഇന്നലെ രാത്രിയടക്കം സമീപ ജില്ലകളിലേക്ക് പോലും അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. ഇപ്പോഴും ഈ കുട്ടിയെ കണ്ടെത്താനുള്ള അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ നിലവിൽ ഇതുവരെ ഈ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. മാർലിവ, അതായത് ഈ കുട്ടിയിലേക്ക് എത്താനുള്ള ഒരു ലീഡും പോലീസിന് നിലവിൽ ലഭിച്ചിട്ടില്ല. അപ്പോഴും ഈ പരീക്ഷ എഴുതിയിട്ടാണ് കുട്ടി പുറത്തേക്ക് പോയത് എന്നുള്ളതാണ് രാഹുലിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെയാണെങ്കിൽ പരീക്ഷാ പേപ്പർ അടക്കമുള്ളവ പരിശോധിച്ചുകൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സൂചന ശേഖരിക്കാനുള്ള ഒരു ശ്രമം പോലീസ് നടത്തിയിരുന്നു. ഈ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് കുട്ടിയുമായി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, വീട്ടിലുള്ളതായ എന്തെങ്കിലുമൊക്കെ സൂചനയുണ്ടോ? എത്തരത്തിലാണ് കുട്ടിയെ കാണാതാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതിനെ കുറിച്ച് വീട്ടുകാരൊക്കെ പറയുന്നത് എന്താണ്? തീർച്ചയായും വീട്ടിൽ അത്തരത്തിലുള്ള യാതൊരുവിധ പ്രശ്നങ്ങളുമുള്ള ഒരു കുട്ടിയല്ല. തിരുവല്ല കാവുംഭാഗം സ്വദേശിയായിട്ടുള്ള ഷിബുവിൻ്റെ മകളാണ് ഈ കുട്ടി, അവരുടെ ഏക മകളാണ്. വീട്ടിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉള്ള ഒരു കുട്ടിയല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായി മാതാപിതാക്കൾ തന്നെ സ്കൂളിലേക്ക് കൊണ്ടുവിടുകയും മാതാപിതാക്കൾ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നൊരു പതിവാണുള്ളത്. വീട്ടിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. ഈ കുട്ടി പരീക്ഷയ്ക്കിന്നലെ എത്തുകയും പരീക്ഷയിൽ പങ്കെടുക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്തിരുന്നു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വരുന്നത് വരെ വളരെ കൃത്യമായി തന്നെ CCTVയിൽ കാണാനും സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഈ കുട്ടി വലത്തേക്ക് തിരിയുകയാണ്. പിന്നീട് എന്താണ് സംഭവിച്ചത്, എവിടേക്ക് പോയി എന്നത് സംബന്ധിച്ച കണ്ടെത്താൻ സാധിക്കുന്നില്ല. എന്താണെങ്കിലും പോലീസ് സമീപത്തെ CCTV ക്യാമറകളടക്കം വിശദമായി തന്നെ പരിശോധിച്ചുകൊണ്ടാണ് നിലവിൽ ഈ കേസിൽ അന്വേഷണം നടത്തുന്നത്. എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ ഈ കുട്ടിയെ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് നിലവിൽ തിരുവല്ല പോലീസ് പങ്കുവയ്ക്കുന്നത്. പക്ഷേ നിലവിൽ ഈ നിമിഷം വരെ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടുമില്ല. ഇതിനോടകം തന്നെ ഒരു പക്ഷേ ഈ കുട്ടിയുടെ സുഹൃത്തുക്കളുടെ വീടടക്കമുള്ളവിടെയൊക്കെ പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. കാരണം 9-ാം ക്ലാസ് കുട്ടികളാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സൗഹൃദത്തിന്റെ പേരിൽ മാറി നിൽക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ മാറി നിൽക്കുകയോ അല്ലെങ്കിൽ പരീക്ഷാ പേടിയിൽ മാറി നിൽക്കാനോ ഒക്കെയുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം കൂടെ അന്വേഷിക്കുന്നുണ്ടോ? ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സ്കൂളിൽ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ രാഹുൽ? മാർലിവ, അത്തരം ഒരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാർലിവ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ സഹപാഠികളുടെ അടക്കം മൊഴികൾ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. മറ്റു കുട്ടികളുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു എന്ന് പരിശോധിച്ചു. ഈ ബന്ധുക്കൾ, വീട്ടുകാർ തന്നെ മറ്റു ബന്ധുക്കളുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു എന്ന് ഇന്നലെ തന്നെ അന്വേഷിച്ചതാണ്. പക്ഷേ അത്തരത്തിൽ ഒരു സ്ഥലത്തും ഇതുവരെ ആ കുട്ടി എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ബന്ധുക്കളുടെ വീടുകളിലേക്ക് എത്തിയിട്ടില്ല, സുഹൃത്തുക്കളുടെ വീടുകളിലേക്ക് എത്തിയിട്ടില്ല. കൃത്യമായി തന്നെ പോലീസ് സഹപാഠികളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തിയതാണ്. പക്ഷേ ആ മൊഴികളിൽ നിന്നൊന്നും ഈ കുട്ടിയെ കണ്ടെത്താൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ലീഡും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ പോലീസ് മറ്റു തരത്തിലുള്ള പ്രത്യേകിച്ച് CCTV ക്യാമറകളുടെ ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് ആ രീതിയിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ചോദിക്കുന്നത്, ഈ കുട്ടിയുടെ ഇട്ടിരുന്ന വസ്ത്രം ഈ യൂണിഫോം തന്നെയാണോ, മറ്റേതെങ്കിലും വസ്ത്രം വീട്ടിൽ നിന്ന് കാണാതെ പോയിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ആവശ്യത്തിന് കുട്ടി പൈസ എന്തെങ്കിലും വാങ്ങിച്ചിരുന്നോ അല്ലെങ്കിൽ വീട്ടിലുണ്ടായിരുന്ന പൈസ എന്തെങ്കിലും കാണാതെ പോയോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് അന്വേഷിച്ചിരുന്നോ? അങ്ങനത്തെ റിപ്പോർട്ട് എന്തെങ്കിലും പറയാനുണ്ടോ?
ഈ കുട്ടിയെ കാണാതാകുന്ന സമയത്ത് സ്കൂളിലേക്ക് വന്നിരുന്നത് കൊണ്ട് തന്നെ യൂണിഫോമാണ് ഈ കുട്ടി ധരിച്ചിരുന്നത്. യൂണിഫോമിലാണ് ഈ കുട്ടിയെ കാണാതാകുന്നത്. അതോടൊപ്പം തന്നെ സ്കൂൾ ബാഗും ഈ കുട്ടിയുടെ കൈവശം ഉണ്ടായിരുന്നു. മറ്റു വസ്ത്രങ്ങളൊന്നും വീട്ടിൽ നിന്നും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ മറ്റു വസ്ത്രങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട് എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. പണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ വീട്ടുകാർക്കറിയില്ല. സ്വാഭാവികമായും ചെറിയൊരു തുക എപ്പോഴും കുട്ടിയുടെ കയ്യിൽ ഉണ്ടാവാറുണ്ട്. അതിനപ്പുറമായി വലിയൊരു തുകയൊന്നും ഒരിക്കലും ഈ കുട്ടിയുടെ കൈവശം ഇല്ല എന്നാണ് മാതാപിതാക്കൾ ഇത് സംബന്ധിച്ച് നമ്മളോട് ഇന്നലെ വ്യക്തമാക്കിയത്. എന്തായാലും കുട്ടിയെ കുറിച്ചുള്ള അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നു എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഇല്ല എന്നുള്ള കാര്യം മാതാപിതാക്കൾ ഉറപ്പുവരുത്തുന്നുണ്ടല്ലോ രാഹുൽ? മൊബൈൽ കുട്ടി ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്ന മാതാപിതാക്കൾ നമ്മളോട് ഇന്നലെ പറഞ്ഞു. പക്ഷേ ഈ കാണാതാകുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമല്ല. കാരണം പ്രത്യേകിച്ച് സ്കൂളിലേക്ക് വന്ന കുട്ടിയാണ്, പരീക്ഷ എഴുതാൻ വന്നതാണ്, സ്കൂളിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോഴാണ് കാണാതായത്. അതുകൊണ്ട് തന്നെ ഇന്നലെ മിസ്സാകുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചൊരു വ്യക്തത നൽകാൻ സാധിക്കില്ല. മർലിവ, എന്തായാലും ഈ സ്ക്രീനിൽ കാണുന്ന കുട്ടിയാണ് 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആ മാതാപിതാക്കൾക്ക് ഒരേ ഒരു മകളാണെന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ കുഞ്ഞിനെ അവരുടെ കയ്യിൽ സുരക്ഷിതമായി ലഭിക്കട്ടെ. എന്ത് തന്നെ ഇതുണ്ടായിരുന്നാൽ ഈ കുട്ടി ഇപ്പോൾ സ്കൂളിൽ നിന്ന് സ്വമേധയാ തന്നെ ട്യൂഷന് പോകേണ്ട സമയത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വരെ മാത്രമേ ഇപ്പോൾ പോലീസിന്റെ കയ്യിൽ CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുള്ളതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ വലിയ ഊർജ്ജിതമായി തന്നെ നടത്തുകയാണ്. ഏതെങ്കിലും ഒരു അവസരത്തിൽ ഈ കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നവർ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടേണ്ടതാണ്. ഇതിനുള്ള നമ്പർ ഇവിടെ ബ്രീഫിൽ കൊടുത്തിരിക്കാം. രാഹുൽ, നമ്പർ പറയാൻ ഇപ്പോൾ കയ്യിലുണ്ടോ? ഇല്ല, നമ്പർ പിന്നാലെ അറിയിക്കും. എന്തെങ്കിലും വിവരം കിട്ടുന്നവർ തിരുവല്ല പോലീസിനെ ബന്ധപ്പെടുക. തീർച്ചയായും എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ കുട്ടിയെ കിട്ടട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. നിരവധി പേർ അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലേക്കുമുള്ള അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലും കൂടെയാണ് തിരുവല്ല പോലീസ്. നന്ദി രാഹുൽ.